മമ്മൂക്ക അണ്ണാച്ചി, മമ്മൂട്ടി അണ്ണാച്ചി എന്ന് വിളിച്ചു നോക്കും. ഇത് കൊള്ളാം. എല്ലാവർക്കും നമസ്കാരം. കുറേ സന്തോഷം. സത്യം പറഞ്ഞാൽ അല്ല, ഇങ്ങനെ ഒരു ആശയം ആരുടെ തലയിൽ തോന്നിയോ? അത് എന്തൊക്കെയാലും പ്രശംസിക്കാതിരിക്കാൻ വയ്യ. പിന്നെ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് ഈ മമ്മൂക്ക. നമ്മളെല്ലാവരും ഫാൻസ് അല്ലേ? അപ്പം അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് കൊള്ളാം. പിന്നെ ഈ വർക്ക് ചെയ്തേക്കുന്ന ഇതിലെ വർക്ക് ചെയ്തേക്കുന്ന ടീം മുഴുവൻ എൻ്റെ നെഞ്ചിനോട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതൊക്കെ വിജയിപ്പിച്ച ഒരാളാണ് ജാസി. എന്നിട്ട് ജാസി തൊപ്പി ഇട്ടേക്കുന്നത് എന്തിനാന്നാണ് എനിക്കറിഞ്ഞുകൂടാത്ത. മുടി വെട്ടിയതാണ്, അത് കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞത്, എല്ലാത്തിലും ജയിച്ച ഒരാളെങ്ങനെ തൊപ്പിയിട്ടേക്കുന്നത്. ജാസി ആണെങ്കിലും ഇത് മീരാണെങ്കിലും ഒക്കെ വളരെ അടുത്ത സ്നേഹബന്ധമുള്ളവരാണ്. പിന്നെ ഈ മുന്നിലിരിക്കുന്ന പലരും വളരെ വളരെ വേണ്ടപ്പെട്ടവരാണ്. ഇപ്പം നമ്മുടെ സലീം അണ്ണാച്ചി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, നേരിട്ട് ഫിലിമിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ എൻ്റെ പ്രിയ സഹോദരൻ രാഹുൽ ചക്കരയാണ്. ഇപ്പം നിങ്ങളെ എല്ലാം കൂടെ കണ്ടപ്പോൾ ഒരു സന്തോഷവും അന്താളിപ്പൊക്കെ ഉണ്ട് എനിക്ക് മൊത്തത്തിൽ. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ കുഞ്ഞിന് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു സംസാരിക്കുന്നു. ഇതിപ്പോൾ ഇപ്പം എന്തൊക്കെയാലും മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം അത് ഇന്ന് തന്നെ റിലീസ് ചെയ്യുന്നതാണ് ഉചിതം, ഉറപ്പായിട്ട്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പം മമ്മൂക്ക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, അദ്ദേഹം നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞ് വേണം മമ്മൂട്ടി അറിയാനെന്നുള്ള ഒരു കഷ്ടപ്പാടിലല്ലല്ലോ അദ്ദേഹം ഉള്ളത്. ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫൈനസ്റ്റ് ആക്ടേഴ്സിൽ ഒരു വ്യക്തിയാണ് ശ്രീ മമ്മൂട്ടി, നമ്മുടെയൊക്കെ മമ്മൂക്ക, എൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി അണ്ണാച്ചി. കുറേ സന്തോഷം, കുറേ സന്തോഷം. അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ എത്ര കഥാപാത്രങ്ങൾ കണ്ട് നമ്മളൊക്കെ വിസ്മയിച്ചിരുന്നു പോയിട്ടുണ്ട് പല സിനിമാ തിയേറ്ററുകളും. അപ്പം അതൊക്കെ ഞാൻ ഈ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് പോവാണ്. പിന്നെ ഈ അടുത്ത ഇടയ്ക്ക് ദാസേട്ടൻ്റെ ബർത്ത്ഡേക്കും അവിടെയാണ് ഞാനും മമ്മൂക്കയും ലാസ്റ്റ് കണ്ടത്. അപ്പോൾ കണ്ടപ്പോഴും ഞാനും കണ്ടു വിളിച്ചു, മമ്മൂക്ക അണ്ണാച്ചി, മമ്മൂട്ടി അണ്ണാച്ചി എന്ന് വിളിച്ചു നോക്കും. അയ്യോ, ഇത് കൊള്ളാം. കാരണം അദ്ദേഹത്തെ അണ്ണാച്ചി എന്ന് വിളിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട ആ മഹാനടന് ഒരു സന്തോഷകരമായിട്ടുള്ള ജന്മദിനാശംസകളാണ് അത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക. അപ്പോൾ മമ്മൂക്ക, ലവ് യു സോ മച്ച്. വിഷ് യു എ ഹാപ്പി 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 ബർത്ത്ഡേ. വേറൊന്നും പറയാനില്ല, ഞങ്ങളുടെയൊക്കെ സ്നേഹം അങ്ങയുടെ കൂടെ എപ്പോഴും ഉണ്ടാകും, എപ്പോഴും ഉണ്ടാകും. അത് വളരെ ട്രൂ ആയിട്ട് പറയുന്നതാണ്. അത് ഇത് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ഒരു പടം എടുത്തത് എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും വെച്ചിട്ടല്ല. ഇതൊക്കെയാണ്. എല്ലാ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു.